നന്ദു, ഇത്തവണത്തെ ഓഫീസിലെ ഓണാഘോഷത്തിന് ഞാനാണ് മാവേലി. കോസ്റ്റ്യൂമൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് വെച്ചിട്ടുണ്ട്. അടിപൊളി. സദ്യയുടെ കാര്യമൊക്കെ അവനേറ്റിട്ടുണ്ട്. ഇവനാ പൂക്കളം ഇവനും. ഇപ്രാവശ്യം നമുക്കൊന്ന് വെറൈറ്റി ആക്കിയാലാ. എടാ, നമ്മുടെ നാട് പ്രളയമൊക്കെ കഴിഞ്ഞ് ശരിയായി വരികയല്ലേ. ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് പ്രളയബാധിതർക്ക് അരിയും ഓണക്കോടിയും ഒക്കെ വാങ്ങിക്കൊടുത്താലോ? കൊള്ളാല്ലേ. എടാ, അപ്പൊ ഞാനെടുത്ത് വെച്ച മാവേലിയുടെ കോസ്റ്റ്യൂമോ? എടാ, ഓണക്കോടി സാധനങ്ങളൊന്നും ഈ മാവേലിയല്ലേ കൊടുക്കണേ. അടി, ഓക്കെ ഡൺ. ഹലോ എടാ, ഞാൻ റെഡി ആണ്. നീ എന്നെ പിക്ക് ചെയ്യണം. എടാ, കാറ് നിറച്ച സാധനങ്ങളാണ്. പിന്നെ നന്ദു പിക്ക് ചെയ്യും. നിനക്ക് സ്ഥലം അറിയാലോ അല്ലേ? ആ, എനിക്ക് സ്ഥലം അറിയാം. എന്നാ ഞാൻ നന്ദുവിനെ വിളിച്ചോളാം. ആ ഹലോ ശ്രീരാജേ. എടാ നന്ദു, നീ എന്നെ പിക്ക് ചെയ്യണേ. ആ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ആ ഓക്കേടാ. ഹലോ ഹലോ ഹലോ. ചേ, കിട്ടണില്ലല്ലോ. ഹലോ. ചേ, നാശം. സ്വിച്ച് ഓഫായി. സ്വിച്ച് ഓഫായോ? മനുഷ്യനെ പിടിച്ചാനെ. നീ ഇങ്ങോട്ട് വന്നാ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്ന. വേഗം പോയിക്കോട്ടെ. എടാ, നീ വേഗം കേറിയേ. അവിടെ എല്ലാരും സാധനങ്ങളൊക്കെ ഇട്ട് വെയിറ്റ് നിൽക്കണ്. ആഹാ, മാവേലി പൊരിച്ചൂട്ടാ അല്ലേ. സൂപ്പർ മാവേലി. സമയം കളയാതെ ഓണക്കൊടിയും മറ്റും പ്രജകൾക്ക് കൊടുക്കാം. വേഗം ആയിക്കോട്ടെ. എല്ലാവരും വരൂ, ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ ഉണ്ടടി. അപ്പോ പരിപാടി വിചാരിച്ചാലും ഗംഭീരമായി. നോം ഇപ്പൊ വരാം. ആയിക്കോട്ടെ. എടാ വേഗം വന്നോട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാനുള്ള. ഇവനെന്താടാ സ്കൂട്ടറില്? മൂത്രം ഒഴിയുമ്പോ ഇവനിങ്ങനെ സ്കൂട്ടറിൽ കയറിയവനെ. എടാ നീ എവിടെ പോയി കിടക്കരുന്ന് നന്ദു. ഞാൻ എത്ര നേരം അവിടെ നോക്കിയേക്കണ. ഞാനല്ലതിന് വണ്ടി കയറ്റി ഇവിടെ ഉണ്ടെന്നെ. ആര് ആരുന്ന ഇവനെന്തൊക്കെ പറയുന്നു? അപ്പൊ ഇവന് മൂത്രം ഒഴിക്കാൻ പോയതാരാ? വാ നോക്കാം. എടാ നിങ്ങളെ ഇങ്ങടെ ഓടണേ, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ. എടാ നിക്കടാ.